ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അവൽ പായസവുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് നാല് ചേരുവകൾ ഉപയോഗിച്ച് വളരെയധികം ടേസ്റ്റിയായ അവൽ പായസം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് അവലാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. രണ്ട് പാക്കറ്റ് പാല്, ഒരു കപ്പ് പഞ്ചസാര, പിന്നെ ഒരല്പം ബട്ടർ. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ അവലൊന്ന് നന്നായി വറുത്തെടുക്കണം. ചെറിയ തീയിൽ നന്നായി വറുത്തെടുക്കണം. ഇനി നമുക്കത് മാറ്റിവെക്കാം. അതിനുശേഷം പാലടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഈ അവിൽ ചൂടാറിയതിന് ശേഷം നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിത് നേരത്തെ കഴുകി വെച്ചതായിരുന്നു. നന്നായി ഇളക്കി നമുക്ക് ഈ അവലൊന്ന് വേവിച്ചെടുക്കണം. അടുക്കി പിടിക്കാതിരിക്കാനേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി അവിൽ നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. പഞ്ചസാര നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ പഞ്ചസാരയുടെ അളവ് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പായസം ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ രണ്ട് ഏലക്കായ കൂടി പൊടിച്ച് ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവൽ പായസം തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു പായസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെച്ചാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.